ഹായ്, എല്ലാവർക്കും കൃഷികാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പെരുന്തേനീച്ച കൂടിലുള്ള പണിയല്ല, ചെറുതേനീച്ച കൂടിലുള്ള കെണിക്കൂടാണ്. അതായത് വേറൊന്നുമില്ല, എൻ്റെ വീട്ടിലിപ്പോൾ ഒരു KSEയുടെ ബോർഡിലിരിപ്പുള്ള ചെറുതേനീച്ച കൂടും, അതിൽ നിന്ന് പിരിഞ്ഞ് വന്ന് ഞാൻ വെച്ച കെണിക്കൂടിൽ കയറിയതുമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്കിതുപോലെ കെണിക്കൂട് വെച്ചിട്ട് ഈച്ച പിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്യണ ഒരു സംഭവമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം ഞാൻ ഒന്ന് രണ്ട് ഐറ്റം കൂടുതൽ PVCയിലും നമ്മളെ സാധാ ചട്ടി ഉപയോഗിച്ചിട്ടും പിന്നെ അല്ലാതെ വന്നിട്ട് നമ്മൾ ഈ ചിരട്ടക്കൂട്, അതായത് ഡബിൾ കൂടുമുണ്ട് സിംഗിൾ കൂടുമുണ്ട്, അത് ചെയ്യുന്നത് ഉണ്ട്, ചെയ്തിട്ടുള്ളതുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കൂടുകൾ, അത് വിജയിച്ച കൂടുകൾ കാണിക്കാം. പിന്നെ ഞാനിന്ന് തേനട ഉരുക്കി മെഴുകാക്കുന്ന വീഡിയോയാണ് ചെയ്യാൻ വേണ്ടി ഇരുന്നത്. അപ്പോഴേ അതിൻ്റെ ഒരു ഫസ്റ്റത്തെ പാർട്ട് മാത്രമേ ചെയ്തുള്ളൂ, അത് രണ്ട് പാർട്ട് കംപ്ലീറ്റ് ആയാൽ മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മെഴുകുരുക്കണ വീഡിയോ മെഴുകായിക്കഴിഞ്ഞാൽ ആട ഉരുക്കി കഴിഞ്ഞാൽ മെഴുകാവണ പിറ്റന്നേ നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് 8-10 മണിക്കൂർ കഴിഞ്ഞ് തണുത്താലേ അത് മെഴുകായിട്ട് പൊങ്ങി വരുള്ളൂ. ആ വീഡിയോ അടുത്ത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കിന്ന് ഇത് കാണാം. വേറെ സംഭവമായിട്ടൊന്നും ഇല്ല, ചെറിയ രീതിയിൽ. അപ്പോൾ കൂട് തുറന്നിട്ട് നമുക്ക് ചെറുതേനീച്ച കൂട് പലരും ചോദിച്ചു, ചെറുതേനീച്ച കൂടിൻ്റെ വീഡിയോ. അപ്പോൾ നമുക്കിപ്പോൾ കൂട് തുറന്നിട്ട് എന്തായാലും വീഡിയോ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് ഈ മഴ സമയമാണ്, അപ്പോൾ കൂടുകളെല്ലാം ക്ഷയിച്ചിരിക്കുന്നുണ്ടാവും, തേന് കാണൂല, പൂമ്പൊടി കുറവായിരിക്കും, കുറവെന്നല്ല കാണൂല, അപ്പോൾ അത് ക്ഷയിച്ചിരിക്കുന്നുണ്ടാവും. നമ്മളത് എടുത്ത് കാണിക്കുന്ന സമയത്ത് റാണി ഈച്ച എങ്ങാനും ചത്തുപോയി കഴിഞ്ഞാൽ, നല്ല ഈച്ചയുള്ള സമയത്താണെങ്കിൽ കുഴപ്പമില്ല, ഗെയിനി ഈച്ച ആ കൂട് ക്ലിയർ ചെയ്തോളും. അപ്പോൾ ഇപ്പം നല്ല ക്ഷയിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ആ കൂടിൽ ചെയ്ത് കഴിഞ്ഞ് നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ കൂട് കയറി വരാനായിട്ട് വലിയ പാടായിരിക്കും. അപ്പം അതുകൊണ്ടാണ്, അപ്പം അടുത്ത വീഡിയോ എന്തായാലും മെഴുകിൻ്റെ ആയിരിക്കും. അപ്പം ഇപ്പം ഈ വീഡിയോ ആണ് ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇതിലോട്ട് പോവാം. നമുക്ക് അപ്പോൾ കെണിക്കൂടുകൾ പരിചയപ്പെടാം. കെണിക്കൂടുകൾ പലതരത്തിലും ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ. അതായത് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്, അതായത് ഇലക്ട്രിക്കിൽ നമ്മൾ ഈ ബോർഡുണ്ടല്ലോ KSEBയുടെ, അപ്പം ഈ ബോർഡിനകത്ത് ഒരു നല്ലൊരു കൂട് ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, നല്ലൊരു കൂടാണ്, ഇതിനകത്ത് ഈച്ചയൊക്കെ കാണാൻ പറ്റും. അതാണ് ഈച്ച. അപ്പോഴേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കൂട് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈച്ചയൊന്നുമില്ല, ഇതിപ്പോൾ ഞാൻ കെണിക്കൂടായിട്ട് ഇട്ടതാണ്, ഈച്ച വന്ന് കയറുമോ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒന്നുണ്ട്, ഇത് ഡബിളാണ്, ഇതും ചിരട്ടയിലുണ്ടാക്കിയാണ്, ഇതൊക്കെ വേറെ ചിലവൊന്നുമില്ല. അതുപോലെ ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്. അതിൽ ഈ കൂട്ടിൽ മാത്രം ഈച്ച കയറുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇത് ഞാൻ ഇട്ടതാണ്, ഇത് ഈച്ച ഇല്ലായിരുന്നു, കെണിക്കൂട് ചെയ്തിട്ടതാണ്. അപ്പോൾ അതിൽ വന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും, ഈ കൂട്ടിൽ, ഈ കൂട്ടിലും ഞാൻ വെറുതെ ഒരു ചട്ടി കെട്ടി തൂക്കിയിട്ടതാണ്, അല്ലാതെ ഞാനിത് ഈച്ചയോടും കൂടി വന്ന് കെട്ടി തൂക്കിയതൊന്നും അല്ല. അപ്പോൾ ടോട്ടൽ ഇവിടെ 1, 2, 3, 4, 5 കൂട് ഞാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ 5 കൂട്ടിൽ 2 കൂട്ടിൽ ഈച്ച വന്ന് കയറിയിട്ടുണ്ട്. ഇത് വന്ന് കയറിയത് ഈ അവിടെ നിന്ന് മെയിൻ കൂടുണ്ട്, KSEBയുടെ ബോർഡ് അതിനകത്തു നിന്നാണ്. അപ്പോൾ അത് ഇളക്കി എടുക്കണമെങ്കിൽ ഇനി അവിടെ നിന്ന് KSEBന്ന് ആരെയും വിളിക്കുക, അതല്ലെങ്കിൽ ഇലക്ട്രീഷ്യനെ വിളിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഇളക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടതാണ്. എന്തായാലും ഇതിൽ ഈച്ച വന്ന് കയറിയിട്ടുണ്ട്. ആ കൂട്ടിൽ ഇത് അവിടെ നിന്ന് ഈച്ച ഇറങ്ങി വരെയാണ്. നിങ്ങൾക്കിപ്പോൾ നന്നായിട്ട് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ കൂട്ടിടുന്ന സമയത്ത് ഇതിൻ്റെ അടുത്തായിട്ട് എവിടെയെങ്കിലും നമുക്കൊരു 2-3 കൂട് കെട്ടി തൂക്കി അങ്ങ് ഇട്ടിരുന്നാൽ മതി. ഇതുപോലെ കെട്ടി ഇതുപോലെ ഇടണം. ഇതുപോലെ ഇടുമ്പോഴേക്ക് ഇതിൻ്റെ എൻട്രൻസ് ഭാഗത്തുള്ളോളം ലേശം മെഴുകും കൂടെ തേക്കണം. മെഴുക് തേക്കുന്ന സമയത്ത് ഇത് കൂട് പിരിഞ്ഞു വരണ സമയത്താണ് ഇതുപോലെ വന്ന് കയറണത് ഈച്ച. അതായത് ഇവരെ കൂടിനകത്ത് സ്പേസ് കുറയണ സമയത്ത്, സ്പേസ് ഈച്ച കൊണ്ട് നിറയണ സമയത്ത് ഇവർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ കൂട് പിരിഞ്ഞു പോകും. പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മളിതുപോലെ കെണിക്കൂടുകൾ കെട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരിതിൽ ഇങ്ങനെ വന്ന് കറങ്ങിയിട്ട് ഇവർക്ക് ഈ കൂട് ഇഷ്ടപ്പെടണം ഏതെങ്കിലും ഒരു കൂട്ടിനകത്ത് വന്ന് കയറും. ഇപ്പം ഇതുപോലെ എല്ലാ കൂട്ടിലും ഞാൻ മെഴുകൊക്കെ തേച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എന്ത് മോഡൽ വേണമെങ്കിലും ഇടാം. ഇതിപ്പോൾ വീട്ടിൽ കിടന്ന ഒരു PVC ആണ്, വേസ്റ്റ് PVC, ആവശ്യം കഴിഞ്ഞ PVC. അതിനെ കട്ട് ചെയ്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടി തൂക്കിയിട്ട് അപ്പോൾ അതിൽ വന്ന് കയറി. അതുപോലെ ഇതൊരു ചട്ടിയാണ്, ഇതും വെറുതെ ഞാൻ കെട്ടി തൂക്കിയിട്ടായിരുന്നു, വേറൊരിടത്ത് ഒരു കെണിക്കൂട് വെച്ചിരുന്നു, അപ്പോൾ അത് അതിലാവാത്തതുകൊണ്ട് ഈ ചട്ടി എടുത്ത് ഞാൻ അതിലിട്ടിട്ടതാണ്.
അത്രേ ഉള്ളൂ. അപ്പോഴേ ഇതുപോലെ ആർക്കെങ്കിലും എടുക്കാൻ പറ്റാത്ത കൂടുകളുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് നമുക്കല്ലാതെ പേസ്മെന്റിൽ നിന്ന് കെണിക്കൂട് വെക്കുന്നത്, ട്യൂബിട്ട് വെക്കുന്നത് എങ്ങനെയാന്ന് കാണിക്കാം. കാരണം ഇതിപ്പോ ഇങ്ങനെ കാണിച്ചതിന് കാരണം പല ആൾക്കാരും നമ്മളെ വിളിച്ചിട്ട് ചെറുതേനീച്ച കെണിക്കൂട് വെക്കുന്നതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് രണ്ടെണ്ണം കാണിച്ചത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് പേസ്മെന്റിൽ നിന്ന് എങ്ങനെ കെണിക്കൂട് വെച്ച് ചെയ്യാന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമ്മൾ ഇനി ചെറുതേനീച്ചയുടെ വീഡിയോയും കൂടെ ഇതുപോലെ ചെയ്യും.